കുഞ്ഞേ, എന്താ അമ്മേ? ചോറും കറിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്, ചൂടാക്കി വെക്കണോ? വേണ്ട, ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, എങ്കിൽ പൊയ്ക്കോളൂ. അതെ സുമിത്ര, അകത്തുണ്ട് സാറേ. മോളെ, സുമിത്ര. അച്ഛ, മോൾ ഇവിടെ ഒറ്റയ്ക്കായി അല്ലേ? ഇന്നുവരെ നിന്നെ കുറ്റപ്പെടുത്തി അച്ഛൻ സംസാരിച്ചിട്ടില്ല, ഉണ്ടോ? പക്ഷേ ഇപ്പൊ അച്ഛന് തോന്നുന്നു നിന്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് പലതും ചോദിച്ചതാണ് അല്ലേ? ഒന്നിനും വ്യക്തമായ മറുപടി തരാതെ നീ ഒഴിഞ്ഞു മാറി, പറയേണ്ട കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചു. കുടുംബജീവിതം പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണം. ശരിയാ, ഭർത്താവിന്റെ തെറ്റുകൾ മറ്റുള്ളവരറിയാതെ സൂക്ഷിക്കേണ്ടത് ഒരു നല്ല ഭാര്യയുടെ കടമയുമാണ്. പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ മാത്രമേ പാടുള്ളൂ. ആ പരിധി വിട്ടാൽ പിന്നെ അറിയിക്കേണ്ടവർ അറിയിക്കണം. മോളത് ചെയ്തില്ല. അച്ഛനോടെല്ലാം നേരത്തെ തന്നെ തുറന്നു പറയാമായിരുന്നു, മോള് പറഞ്ഞില്ല. ഇപ്പോ കാര്യങ്ങൾ പിടിവിട്ടു പോവുകയല്ലേ? ആരോട് പറഞ്ഞാലും ഒരു ഗുണം ഉണ്ടാവില്ല. അതാ പ്രസാദട്ട്, ഗുണമുണ്ടായിരുന്നെങ്കിൽ ശാസിക്കാനും നിയന്ത്രിക്കാനും അച്ഛനേക്കാൾ അധികാരമുള്ള ബാലം മാമ പുറത്താക്കുമായിരുന്നു. ആരെ കൊണ്ടും തിരുത്താൻ പറ്റാത്ത സ്വഭാവമായി കഴിഞ്ഞു പ്രസാദേട്ടൻ്റെത്. സാരില്ല, എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ. അച്ഛാ, യമുനയുടെ വിവാഹം അത് നടക്കില്ല അല്ലേ? നിന്റെ ജീവിതം കണ്ടിട്ടാവണം അവൾക്ക് വിവാഹം വേണ്ടെന്ന് വലിയ വാശി. പക്ഷെ ആ വാശി നിങ്ങൾ കണക്കാക്കരുതായിരുന്നു. ആ വിവാഹം നടത്തേണ്ടതായിരുന്നു, എത്രയും വേഗത്തിൽ തന്നെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു നല്ല പ്രപ്പോസൽ ആയിരുന്നില്ലേ? അരവിന്ദാക്ഷൻ സാറിന്റെ കുടുംബവുമായൊരു ബന്ധമെന്നൊക്കെ പറയുമ്പോ അത് വെട്ടുകളയരുതായിരുന്നു.